ആടിന്റെ മൗലികാവകാശം ചൂണ്ടിക്കാണിച്ച് ക്ഷേത്രത്തിലെ ആചാരപ്രകാരമുള്ള മൃഗബലിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ത്രിപുര ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റെഡി ടു വെയ്റ്റ് ക്യാമ്പയിൻ വക്താവ് പത്മാപിള്ള ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ത്രിപുര ഹൈക്കോടതി വിധിയെ വിമർശന വിധേയമാക്കുകയാണ് പത്മപിള്ള. എൻഡോവ്മെന്റ് അല്ലെങ്കിൽ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ അധീനതയിലുള്ള പൊതുസ്ഥലങ്ങളാണെന്ന കോടതികളുടെ വ്യാഖ്യാനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണഘടന ഭേദഗതി കൊണ്ടുവരണം. അല്ലാതെ ശബരിമല, ത്രിപുരസുന്ദരി, ഉജ്ജയിനി മഹാകാളി ക്ഷേത്രം തുടങ്ങി ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഒരു ധ്വംസനങ്ങൾക്കും പരിഹാരം ഇല്ലെന്നാണ് പത്മപിള്ള തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ത്രിപുര വിധിയിൽ പക്ഷെ അതുക്കും മേലെ പോകാനുള്ള ശ്രമത്തിൽ മിലോഡ്മാർ പരിസരം മറന്നുപോയി. സംസ്ഥാന നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ കാച്ചിവിടുമ്പോൾ ഭാരതത്തിൽ അങ്ങോളം സംസ്ഥാനത്തിന്റെ ലൈസൻസിൽ സബ്സിഡിയും ഗ്രാന്റും മേടിച്ച് നടന്ന അറിവുശാലകളെ പറ്റി ഓർത്തില്ല പാവങ്ങൾ എന്നും പത്മപിള്ള തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നു. വെഗാൻ പോരാളികളോ പെറ്റയോ ഈ വിധി പ്രമാണമായി എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാർ കശാപ്പുശാല പൂട്ടാൻ ആവശ്യപ്പെട്ട് കേസ് കൊടുക്കണം. മിക്ക സംസ്ഥാനങ്ങളിലും നാൽക്കാലികളെ കശാപ്പ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവയൊക്കെ പൂട്ടുമ്പോൾ ആട്, മാട്, പന്നി എന്നിവ രക്ഷപ്പെടുമെന്നും ഇവർ പരിഹസിക്കുന്നു. അടുത്ത പടിയായി പറക്കാത്ത പക്ഷികളെ കൂടി രക്ഷിക്കാനുള്ള മാർഗം തുറക്കുകയും ചെയ്യും. ബീഫ് ഫെസ്റ്റുകാരെയൊക്കെ കോടതി ലക്ഷ്യത്തിന് പിടിച്ച് അകത്തിടുകയും ചെയ്യാമെന്നും പത്മപിള്ള ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിവരിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി ഭാരതം ഒരു സമ്പൂർണ്ണ സസ്യാഹാര രാജ്യമായി തീരണം എന്ന ബ്രാഹ്മണിക്കൽ ഹെജ്മണി ഇത് പറഞ്ഞ് നേടിയെടുക്കണമെന്നും പത്മപിള്ള പറയുന്നു. ദേവതകൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനവും ഇവിടെ ഒറ്റ കുട്ടിയും കഴിക്കേണ്ടെന്നും വിപ്ലവകുമാർ ദേവ് ബോധമുള്ള ആളാണെന്നും ഈ വിധിയെ മറികടക്കാൻ വേണ്ട നിയമനിർമ്മാണം അദ്ദേഹം നടത്തും എന്നുമാണ് എന്റെ ഒരു ഊഹം എന്നും പറഞ്ഞാണ് റെഡി ടു വെയ്റ്റ് വക്താവ് പത്മപിള്ള തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുള്ളത്. ധാരാളം പേർ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. കമന്റുകളും കുറവല്ല. നാളെ ഏതെങ്കിലും മതേതര നവോദാനി ഹിന്ദു എന്നൊരു മതമില്ല, അതുകൊണ്ട് ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാൽ കോടതി അത്തരം ഒരു വിധിയും പ്രസ്താവിക്കും എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ പിന്തുണച്ചാണ് ഭൂരിഭാഗം പേരും കമന്റിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.